കാസർഗോഡ് ജില്ലാതല കേരളോത്സവത്തിലെ നീന്തൽ മത്സരത്തിന് ബേക്കൽ സിർവർ അക്വാട്ടിക് സെന്ററിൽ ആവേശകരമായ സമാപനം. സമസ്ത വിഭാഗങ്ങളിലും ആധിപത്യം പുലർത്തി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വിജയകിരീടം സ്വന്തമാക്കി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ മല്ലർ പ്യുവർ കോക്കനട്ട് ഓയിൽ. തീർത്ഥം ശുദ്ധം, തികച്ചും സ്വാദിഷ്ടം. മികച്ച കായിക പ്രതിഭകളുടെ പിൻബലത്തോടെ എല്ലാ വിഭാഗം മത്സരങ്ങളിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് സർവ്വാധിപത്യം പുലർത്തിയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് കാസർഗോഡ് ജില്ലാതല കേരളോത്സവത്തിലെ നീന്തൽ മത്സരത്തിന്റെ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത്. 85 പോയിന്റ് നേട്ടത്തോടെ ഇവർ കയ്യെത്തിപ്പിടിച്ച വിജയകിരീടം എല്ലാ അർത്ഥത്തിലും അർഹതയ്ക്കുള്ള അംഗീകാരമായി. വനിതകളുടെ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 50 മീറ്റർ ബട്ടർഫ്ലൈ, 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക്, 200 മീറ്റർ ഇൻഡിവിജ്വൽ മെഡ്ലി വിഭാഗങ്ങളിൽ ഒന്നാമതെത്തി ജോവൻ മരിയ ജോസഫും, പുരുഷന്മാർക്കായുള്ള 50 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക്, 200 മീറ്റർ ഇൻഡിവിജ്വൽ മെഡ്ലി, 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക്, 100 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗങ്ങളിൽ ഒന്നാമതെത്തി ഷാരൺ തോമസും പരപ്പ ബ്ലോക്കിന്റെ വിജയത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടേകി. ഇതോടൊപ്പം പുരുഷന്മാരുടെ 50 മീറ്റർ ബട്ടർഫ്ലൈ വിഭാഗത്തിലും 400 മീറ്റർ ഇൻഡിവിജ്വൽ മെഡ്ലി വിഭാഗത്തിലും ഒന്നാമതെത്തി ആനന്ദ് ജനാർദ്ദനനും, 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് എന്നീ വിഭാഗങ്ങളിൽ ഒന്നാമതെത്തി ജസ്റ്റിൻ ജോസഫും, വനിതകളുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക്, 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക് എന്നീ വിഭാഗങ്ങളിൽ ഒന്നാമതെത്തി മാരിയറ്റ് അഗസ്റ്റിനും, പുരുഷന്മാരുടെ 100 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ഒന്നാമതെത്തി സെലസ്റ്റിൻ മാത്യുവും വിജയത്തിലേക്കുള്ള പരപ്പയുടെ കുതിപ്പിന് വേഗത പകർന്നു. 17 പോയിന്റ് നേടിയ കാസർഗോഡ് ബ്ലോക്കാണ് റണ്ണേഴ്സപ്പ്. 8 പോയിന്റ് നേടിയ കാഞ്ഞങ്ങാട് ബ്ലോക്ക് 3rd സ്ഥാനത്തും, 6 പോയിന്റ് നേടിയ കാലടുക്ക ബ്ലോക്ക് 4th സ്ഥാനത്തും, 5 പോയിന്റ് നേടി നീലീശ്വരം ബ്ലോക്ക് 5th സ്ഥാനവും സ്വന്തമാക്കി. ബേക്കൽ മൊബൈലിലുള്ള സിർവ അക്വാട്ടിക് സെന്ററിൽ വെച്ച് നടത്തിയ മത്സരം രാവിലെ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കായിക മത്സരങ്ങളിൽ അല്ലെങ്കിൽ വ്യായാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യായാമമാണ് നീന്തൽ. നമുക്കറിയാം, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും ഇതിന്റെ ഗുണം ലഭ്യമാകുന്നുണ്ട്. മറ്റേതൊരു വ്യായാമത്തെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് യോഗ. പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കലയാണ് ഈ നീന്തൽ കല എന്ന് പറയുന്നത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് ഷംന അധ്യക്ഷയായി. മാഹിൻ പൂച്ചക്കാട് സ്വാഗതവും MTP അഷ്റഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഉദുമ.